ചൊക്ലയിലെ മൺസൂർ വധത്തെ തുടർന്നുണ്ടായ സംഘർഷങ്ങൾക്ക് അയവില്ല. ഇന്നലെ മൺസൂർ വധക്കേസിലെ പത്താം പ്രതി പി പി ജാബറിൻ്റെ വീട് മുസ്ലിം ലീഗുകാർ തീയിട്ട് നശിപ്പിച്ചു. ജാബറിൻ്റെ കാറും രണ്ട് ബൈക്കുകളും പൂർണ്ണമായി കത്തിച്ചു. ചൊക്ലി ലോക്കൽ കമ്മിറ്റി അംഗമാണ് ജാബർ. മൺസൂർ വധക്കേസിൽ പത്താം പ്രതിയാണ് ജാബർ. ജാബറിൻ്റെ വീട് തീയിട്ടത്, ജാബറിൻ്റെ വീട് പൂർണ്ണമായും കത്തിനശിപ്പിച്ചത് സി പി എമ്മിനെ രോഷാകുലരാക്കിയിട്ടുണ്ട്. മേഖലയിൽ സി പി എമ്മുകാർ തമ്പടിച്ച് നിൽക്കുകയാണ്. ഏത് നിമിഷവും സി പി എമ്മുകാർ തിരിച്ചടിക്കാനുള്ള ശ്രമത്തിലാണ്. തിരിച്ചടിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. സി പി എമ്മുകാർ ആയുധമേന്തി നിൽക്കുകയാണ്. പ്രദേശത്ത് വൻ പോലീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സി പി എം ജില്ലാ നേതാക്കൾ ഇപ്പോൾ സമാധാനത്തെപ്പറ്റി ഒന്നും പറയുന്നില്ല. സമാധാന ശ്രമങ്ങൾ തങ്ങളുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയി എന്ന മട്ടിലാണ് സി പി എം നേതാക്കളുടെ നിലപാട്. ജാബറിൻ്റെ വീട് ആക്രമിച്ചതോടുകൂടി ഇനി സംയമനം വേണ്ട എന്ന തീരുമാനത്തിലാണ് സി പി എം പ്രാദേശിക നേതൃത്വം. മൺസൂർ വധത്തെ തുടർന്ന് പി കൃഷ്ണപിള്ള സ്മാരകം മുസ്ലിം ലീഗുകാർ തീയിട്ട് നശിപ്പിച്ചിരുന്നു. നിരവധി സി പി എം വീടുകളും സി പി എമ്മുകാരുടെ കടകളും തീയിട്ട് നശിപ്പിച്ചിരുന്നു. നിരവധി സി പി എംകാർക്ക് മർദ്ദനം ഏറ്റിരുന്നു. സംഭവസ്ഥലം പി ജയരാജനും എം വി ജയരാജനും സന്ദർശിച്ചിരുന്നു. സമാധാന യോഗത്തിന് ശ്രമിച്ചിരുന്നു. പക്ഷേ സമാധാന യോഗത്തിൽ നിന്ന് യു ഡി എഫ് ഇറങ്ങിപ്പോയി. അതിനുശേഷം ഏകദേശം സമാധാനം വീണ്ടെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ അക്രമസംഭവം അരങ്ങേറിയിരിക്കുന്നത്. ജാബർ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമായതിനാൽ ഇതിനെ വളരെ ഗൗരവത്തോടുകൂടിയാണ് സി പി എം കാണുന്നത്. ഈ അക്രമത്തിന് തിരിച്ചടി കൊടുക്കണം എന്ന നിലപാടിലാണ് ചൊക്ലയിലെ പ്രാദേശിക സി പി എം നേതാക്കൾ. അതുകൊണ്ട് തന്നെ അവർ അക്രമാസക്തരായി തന്നെ നിലകൊള്ളുകയാണ്. എന്തും ഏത് നിമിഷവും ചൊക്ലയിൽ സംഭവിക്കാം. മുസ്ലിം ലീഗ് സി പി എം സംഘർഷം ചൊക്ലയിൽ വീണ്ടും രൂക്ഷമാകുന്നു.